അപ്പോൾ ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുണ്ടാക്കിയ ഒരു സ്ലിംഗ് ഷോട്ട് ഗണ്ണാട്ടോ ഈ കാണുന്നത്. ഈ കാണുന്ന സ്ലിംഗ് ഷോട്ട് ഗണ്ണ് വെച്ചിട്ട് നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ എന്തായാലും മീനെ കിട്ടും നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്തുതരാം. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കട്ടാ. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് വീഡിയോയിൽ വോയിസ് ഓവറൊന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവാത്ത കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ നമ്മളിത് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇത് ചെയ്തേക്കുന്നത് SS പൈപ്പും അരേഞ്ച് പൈപ്പും അതേപോലെ തന്നെ കാൽക്കൊന്നരയുടെ GI പൈപ്പും വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തേക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ സ്ലിംഗ് ഷോട്ടിൽ ഉപയോഗിക്കുന്ന ട്രിഗർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലുക്കാനയുടെ ഒരു റീലാണ്. ഇത് നമ്മൾ തടിയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹാൻഡിലാണ്. ഈ ഒരു പീസ് നമ്മൾ സ്ക്വയർ ട്യൂബിൽ നിന്ന് 1 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഹോൾ അടിച്ചിട്ട് വെച്ചേക്കുവാണ് ലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നോച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഇങ്ങനെ ലോക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോക്കിംഗ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതേ നമ്മളിത് പിന്നെ ഈ സാധനം പെട്ടെന്ന് നമ്മളിങ്ങനെ ഒന്ന് കൈയൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ താഴേക്ക് ഒന്ന് ഒറ്റയിടിയിരിക്കുക. അപ്പോൾ നമ്മുടെ കാലേക്കൊക്കെ വന്ന് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ ചെടി നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലിലേക്ക് വന്നിട്ട് പെട്ടെന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ തന്നെ നമ്മളിത് ഓൺലൈൻ മേടിച്ചാട്ടെ ഈ ഒരു റോളറ്. ഓക്കെ, ഈ ഒരു റോളർ നമ്മൾ ഓൺലൈൻ മേടിച്ചാണ്. അത് നമ്മൾ M6 ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുണ്ടോ ഇതിനകത്ത്. ആ ജസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വലിച്ചു വിടുമ്പോൾ തന്നെ ഒന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഈ റബ്ബർ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ തന്നെ നമ്മളിത് ഇവിടെ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്ന സാധനമാണ്. ഉണ്ടോ ഇത് കണ്ടോ, ഇവിടെ ഒരു നമ്മളൊരു ഹോൾ അടിച്ചിട്ട് ഒരു സ്ലോട്ട് കട്ട് ചെയ്തേക്കും കേട്ടോ. നമുക്ക് ഈ റബ്ബറൊക്കെ ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെയാണ് നമ്മൾ റബ്ബർ കയറ്റിയിടുന്നത്. കണ്ടോ, ചുമ്മാ വലിച്ചിട്ട് ഇതിനകത്ത് കയറ്റിയിട്ടേക്കാണ്. റബ്ബറിൻ്റെ അകത്ത് നമ്മളൊരു നമ്മുടെ ഷൂവിൻ്റെ ലേസ് കട്ട് ചെയ്ത് ഒരു കെട്ടിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കാം. അത്രയും സിമ്പിൾ ലോക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കാണിച്ചല്ല ഞാൻ എങ്ങനെ ഇടുന്നത് എന്നുള്ളത്. ഇത് ഇങ്ങനെ വലിക്കുക, വലിച്ചിട്ട് ചുമ്മാ കയറ്റിയിടുക, സാധനം ലോക്ക് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ റോളറിലൊക്കെ ഒന്ന് കവർ ചെയ്താൽ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കാണണമെന്നുള്ളവർ നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇത് വെച്ചിട്ട് മീൻ പിടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചങ്ങാൻ പറയുന്നത് നമ്മളിത് മീൻ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ തൊട്ട് പുറകപ്പം മീനെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമോ നോക്കിയില്ല. അതുകൊണ്ട് നമുക്ക് ഗെയിം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായില്ല കേട്ടോ. ഒരുപാട് മീനുകൾ നമുക്ക് മിസ്സായിപ്പോയി. ചങ്ങായി പറ നമ്മുടെ പുതിയ തെറ്റാലി വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പോകാനില്ല, എന്ത് മീനാന്നറിയാമുള്ള. ഇതിൻ്റെ ഡ്രാഗ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടേ ഒരു രക്ഷയില്ല. നമ്മുടെ റീലിൻ്റെ ഡ്രാഗ് കംപ്ലൈൻ്റാണ്. അത് കാരണം സിലോപ്പിയാണ്. ഓക്കെ, ചെറിയ മീനാണ്. എന്നാലും നമ്മുടെ ഫസ്റ്റത്തെ സ്ലിംഗ് ഷോട്ട് ഗൺ വെച്ചിട്ടുള്ള മീനാണല്ലോ അത്, ഫസ്റ്റത്തെ മീൻ. അപ്പോൾ ചങ്ങന്മാരെ നമ്മളിതിനകത്ത് ഡാർട്ട് ലോക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചാൽ കേട്ടോ. നമ്മുടെ സാധാ ട്രിഗർ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് കണ്ടേക്കണമായിരിക്കുമല്ലോ. ട്രിഗറിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഇതേപോലെ നമ്മുടെ സാധാ ഡാർട്ടാണ്. നമ്മളിത് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കാവും. അപ്പോൾ നമ്മൾ ഈ ഗണ്ണിൽ എങ്ങനെയാണ് ലോക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതേ നമ്മുടെ ലോക്ക് റിലീസ് ചെയ്ത് താഴേക്ക് ഇട്ടു. അതിനുശേഷം നമ്മളിത് ഡാർട്ട് എടുത്തിട്ട് അതിൻ്റെ ആ സ്ലോട്ട് നമ്മുടെ വള്ളിയിലേക്ക് വെക്കുക. ഈ റബ്ബറിൽ കെട്ട് ചെയ്യണ ഈ വള്ളിയിലേക്ക് കെട്ട് വെക്കുക. കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ. ഓക്കെ, സംഭവം ലോക്കായി. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ റീലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ലോക്ക് റിലീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൈയും കൊണ്ട് നമുക്കിങ്ങനെ വലിച്ചിടാം. അത് കഴിഞ്ഞ് പറ്റില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാല് വെച്ചിട്ട് ചവിട്ടി ലോക്കാക്കാം കേട്ടോ.